നമസ്കാരം, ഞാൻ ജോൺസൺ സാമുവൽ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. നമ്മളിൽ നിന്ന് അകന്നു പോകുവാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും നമ്മുടെ കുറവുകളെ മാത്രം കാണാൻ ശ്രമിക്കുന്നവരാണ്. മടുത്തുപോയവരാണ് മാറ്റി നിർത്തുന്നതും ഒഴിവാക്കുന്നതും. ഇഷ്ടമുള്ളവർ എപ്പോഴും നമ്മളെ ചേർത്ത് നിർത്തും, സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് സൗഹൃദ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ബ്രേക്കപ്പ് എന്നുള്ളത് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ബന്ധങ്ങളിൽ പെട്ടെന്ന് വിള്ളലുകൾ ഉണ്ടായി അകന്നു മാറി ശത്രുക്കളെപ്പോലെ ആകുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമ്മൾ നമ്മളായി തന്നെ ജീവിക്കുക. എല്ലാവർക്കും നമ്മൾ നല്ലതായിരിക്കണം എന്നില്ല, പക്ഷേ നമ്മളെ അർഹിക്കുന്നവർക്ക് തീർച്ചയായും നമ്മൾ നല്ലതായിരിക്കും. സ്നേഹം ഉള്ളിടത്തോളം കാലം മനുഷ്യന് മടുപ്പ് തോന്നില്ല. അത് മാറുന്നത് അവരുടെ പ്രയോറിറ്റി മാറുമ്പോഴും മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നമ്മളെ വിലയിരുത്തുമ്പോഴുമാണ്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ പോലും സ്വയം അടിയറവ് പറയാതെ അല്ലെങ്കിൽ പറയില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് ജീവിതത്തിൻ്റെ വിജയം. വിജയിക്കുവാൻ നമുക്ക് വേണ്ടത് തോൽക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു മനസ്സ് മാത്രമാണ്. ചെറുകുവരിക്കുവാൻ ധൈര്യം കാണിച്ചവർ മാത്രമേ ഇന്നേവരെ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെ വേണ്ടാത്തവർക്ക് നമ്മളെ വെച്ച് നീട്ടി സ്വയം പരിഹാസ്യമാവരുത്. സ്നേഹത്തിന് വേണ്ടി ആരുടെ മുമ്പിലും യാചിക്കാതിരിക്കുക. എന്തിൻ്റെ പേരിലായാലും ബന്ധങ്ങൾ ബന്ധനങ്ങൾ ആകാതിരിക്കട്ടെ. സ്നേഹിക്കുന്നു എന്ന് പറയുന്നിടത്തല്ല, സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്താണ് സ്നേഹം മനോഹരമാകുന്നത്. നമ്മുടെ കൂടെ ബന്ധം തുടരുവാൻ താല്പര്യമില്ലാത്തവരെ വിട്ടേക്കുക. സത്യമറിയാതെ ആർക്ക് വേണമെങ്കിലും ആരെയും കുറ്റപ്പെടുത്താം. ഒടുവിൽ ധരിച്ചു വച്ചതെല്ലാം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വിലപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടാകും. സ്നേഹിക്കാൻ അറിയാതെ പോകുന്നത് ജീവിതത്തിലെ വലിയ നഷ്ടവും സ്നേഹിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നത് അതിലും വലിയ നഷ്ടവും. അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ തളർന്ന് നിരാശരാകാതിരിക്കുക. ഒരു ചെറു പുഞ്ചിരി സമ്മാനമായി നൽകി മുന്നോട്ട് നടക്കുക, അതാണ് അവർക്കുള്ള മറുപടി. നമ്മുടെ ജീവിതത്തിനെ സക്സസ് ആക്കി മാറ്റുക. സക്സസ് ഈസ് ദ ബെസ്റ്റ് റിവഞ്ച് ഫോർ എവറിത്തിങ് എന്നാണ്. പുറകിൽ നിന്ന് ചതിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആരുമായും സൗഹൃദം വെക്കാം. ആൺപെൺ അതിർവരമ്പുകൾ അല്ല പ്രാധാന്യം, അവർ നമ്മുടെ യഥാർത്ഥ സുഹൃത്താണോ എന്ന് തിരിച്ചറിയുന്നിടത്താണ് പ്രാധാന്യം. അപൂർവം ചില മനുഷ്യരുണ്ട്, ഒരാൾക്ക് നോവുമ്പോൾ മരുന്നുകളേക്കാൾ ആശ്വാസമാകുന്നവർ, ഒരുപാട് ദൂരെയാണെങ്കിലും അത്രമേൽ ഇഷ്ടത്തോടെ നെഞ്ചോട് ചേർക്കുന്നവർ, വാതോരാതെ സംസാരിച്ച് കണ്ണീരിനെയും സങ്കടങ്ങളെയും പുഞ്ചിരിയാക്കുന്നവർ. അങ്ങനെയുള്ള സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് ഒരു മരുന്നായി മാറും. ചേർത്ത് പിടിക്കുവാൻ ഒരു നല്ല സ്നേഹം അല്ലെങ്കിൽ ഒരു നല്ല സൗഹൃദമുണ്ടെങ്കിൽ നമ്മുടെ ഫീലിങ്ങുകൾ അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നവർ, നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ ഒരു നല്ല വ്യക്തമായ സൊല്യൂഷൻ കണ്ടെത്തുന്നവർ, നമ്മുടെ ജീവിതത്തെ അവർ മനോഹരമാക്കും. നമ്മുടെ സങ്കടങ്ങളെ അലിയിച്ചു കളയുവാൻ അവർക്ക് സാധിക്കും. അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുക, അവിടെയായിരിക്കും സന്തോഷങ്ങൾ. പലപ്പോഴും നമ്മൾ കൊട്ടിയടച്ച വാതിലുകൾ തുറക്കുവാനായി കാത്തിരിക്കും. അങ്ങനെ വാതിലുകൾ കാത്തിരിക്കാതെ തുറന്ന വാതിലുകളിലേക്ക് കടക്കുക. ഈശ്വരനെ മനസ്സിലാക്കുക എന്നുള്ളതൊരു കലയാണ്. മനസ്സിലാക്കാൻ എനിക്കറിയാം, എനിക്കതിനുള്ള കഴിവുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നവരാണ് നല്ല 1%. പക്ഷേ ശരിക്കും മനസ്സിലാക്കുന്നവർ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ വളരെ ചുരുക്കമാണ്. മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഇന്ന് പല ബ്രേക്കപ്പുകൾക്കും അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉടയുവാനുമുള്ള ബേസിക്കായുള്ള കാരണം. സ്നേഹം അഭിനയിക്കുന്നവരെ ഒഴിവാക്കുക. അങ്ങനെ അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥതയുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനും സാധിക്കാറില്ല. ഒരുപാട് പാവങ്ങളാവാതിരിക്കുക. ഒരുപാട് പാവമായാൽ മറ്റുള്ളവരുടെ പാവയായി കീക്ക് മുമ്പിൽ ചെണ്ട കൊട്ടുന്ന വെറും ഒരു കളിപ്പാവയായി മാറും നമ്മൾ. പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആരാണെന്നറിയുമോ? ഒരു കാലത്ത് നമ്മളുടെ എല്ലാം എല്ലാം ആയിരുന്നവർ, ഒരു സമയത്ത് നമ്മൾ സങ്കടപ്പെടാൻ അനുവദിക്കാതിരുന്നവർ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രം പലതും ചെയ്തു കൂട്ടി നമ്മളെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളിൽ പണ്ട് കാണാതിരുന്നത് എല്ലാം കുറ്റങ്ങളായി മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒരു വഴക്കിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെ മൂഡിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ രാത്രിയും പകലും നോക്കാതെ ഒരുപാട് ഒരുപാട് മിണ്ടിക്കൊണ്ടിരുന്നവർ, സ്വപ്നങ്ങൾ പങ്കിട്ടിരുന്നവർ, ഒരുമിച്ച് ചേർന്നിരുന്നവർ പെട്ടെന്ന് ഒരു ദിവസം
അകന്നു പോകുന്നു, നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നു. ഓർക്കുക, നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരിക്കലും നമ്മെ ഉപേക്ഷിച്ചു പോകില്ല. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പൊറുത്ത് തിരുത്തി നമ്മോട് കൂടെ ഉണ്ടാകും അവർ. നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മനോഹരമായ മറുപടി ഇതായിരുന്നു: ഏറ്റവും അടുത്തവർ, നമ്മളുടെ വിലപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ആരും തന്നെ നമ്മെ ഉപേക്ഷിക്കില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നവർക്ക് നമ്മളെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല. ഉപേക്ഷിച്ചു പോയവർ ഒരിക്കലും നമ്മുടേതായിരുന്നില്ല. പിന്നെന്തിനാണ് അവരെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുന്നത്? അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ജീവിതം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള സൗഹൃദം നമുക്ക് നരകതുല്യമായേനെ. നമുക്കൊക്കെ ഉണ്ടാകും പലപ്പോഴും ഒരുപാട് മിണ്ടി മിണ്ടി ഇപ്പോൾ മിണ്ടാതായവർ, നമ്മളെ വെറുക്കുന്നവർ. നമ്മുടെ സൗഹൃദങ്ങളിലും അല്ലെങ്കിൽ ബന്ധങ്ങളിലും ഒക്കെ അങ്ങനെയുള്ളവരുണ്ടാകും. അവഗണിക്കുന്നവർക്കറിയില്ല അവഗണിക്കപ്പെട്ടവരുടെ വേദനയും മാനസികാവസ്ഥയും. എറിയുന്നവൻ അറിയില്ല കൊള്ളുന്നവൻ്റെ വേദന. ഒരുപാട് നല്ല ബന്ധങ്ങൾ പലപ്പോഴും സംശയത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഓവർ പൊസസീവ്നെസ്സിൻ്റെ പേരിൽ അകലുന്നു. അകലം ഒരിക്കലും സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താറില്ല. വിശ്വാസക്കുറവും സംശയവുമാണ് പലപ്പോഴും ബന്ധങ്ങളെ അകറ്റുന്നത്. ഓവർ പൊസസീവ്നെസ് പലപ്പോഴും സംശയത്തിലേക്ക് വഴുതി മാറുന്നു. ആരോടെങ്കിലും ഒന്ന് മിണ്ടിയാൽ, അല്ലെങ്കിൽ ഫോൺ എൻഗേജ് ആയാൽ, കോൾ എടുക്കാൻ താമസിച്ചാൽ, അങ്ങനെ 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 സ്നേഹം എന്നത് ഒരു ഇൻവെസ്റ്റിഗേഷൻ റൂട്ടിലേക്ക് വഴുതി മാറി നിങ്ങൾ അല്ലെങ്കിൽ നീ ആരോടാണ്, എന്തിനാണ് ഓൺലൈനിൽ ഇത്രയും നേരം കണ്ടല്ലോ, വിളിച്ചില്ലല്ലോ, പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ സംശയത്തെ ഒരു പീക്കിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് ഒടുവിൽ പിരിയാം, നമ്മൾ ഒത്തുപോകില്ല എന്നൊക്കെയുള്ള ഒരു ധാരണയിൽ എത്തിയിട്ട് ആ ഒരു ദേഷ്യത്തിൽ, ആ സമയത്തെ ദേഷ്യത്തിൽ എന്തൊക്കെ പറയണം, ഏതൊക്കെ ചെയ്യണം എന്നൊന്നും തിരിച്ചറിയാതെ സ്നേഹം എന്നത് ഒരു വെറുപ്പിലേക്കും വൈരാഗ്യത്തിലേക്കും തിരിഞ്ഞ് ബ്രേക്കപ്പിലേക്ക് പോകാറുണ്ട്. പല ബന്ധങ്ങളിലും ആരാദ്യം മിണ്ടും എന്ന ഒരു ഈഗോയിൽ അകന്നു പോകുന്നവരാണ്. ഒരു ക്ഷമയിൽ ഒതുക്കാവുന്ന, ഒരു ക്ഷമ ചോദിച്ചാൽ തീരാവുന്ന പല ബന്ധങ്ങളും അകന്നു പോകാറുണ്ട് വെറും ഈഗോയുടെ പേരിൽ തന്നെ. ചില ബന്ധങ്ങൾ നേരെ തിരിച്ചാണ്, അവർ ഒന്നും പറയുകയുമില്ല, ചോദിക്കുകയുമില്ല. എല്ലാം എനിക്കറിയാം, എന്നെ നിങ്ങൾ കൂടെ കൂട്ടിയതുപോലെ, അല്ലെങ്കിൽ നീ കൂടെ കൂട്ടിയതുപോലെ ആകും, മറ്റുള്ളവരുടെ കൂടെയും നീ കൂടുക അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുക എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണയിൽ ഒന്നും പറയാതെ പടയിറങ്ങും. ഓപ്പോസിറ്റിലുള്ള ആളിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരെന്തിനാണ് എന്നെ വിട്ടുപോയതെന്ന് പോലും അറിയാതെ കൺഫ്യൂഷനിലായിരിക്കും. എന്തെങ്കിലും ഒന്നെങ്കിൽ ചോദിച്ചാൽ എനിക്കെല്ലാം അറിയാം, ലീവ് മീ എലോൺ എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞ് ഒഴിവാക്കിപ്പോയി കളയും. അടുത്ത ഒരു കൂട്ടർ ചില ആളുകൾ ഇതിൽ നിന്നൊക്കെ വേറെ വ്യത്യസ്തരാണ്. അവർ അവരുടെ വിഷയങ്ങൾ അവരിൽ ഒതുക്കാതെ സമൂഹത്തിലേക്കും, അല്ലെങ്കിൽ ബന്ധുക്കളിലേക്കൊക്കെ ഈ തെറ്റിദ്ധാരണകളെ വലിച്ചിഴച്ച് രണ്ടുപേരും നാറി, അല്ലെങ്കിൽ നാറ്റിയിട്ട് ഒരു ബ്രേക്കപ്പ് ആകുന്ന അവസ്ഥകളും കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഇതാണോ സ്നേഹം? സ്നേഹം അത്രമേൽ പവിത്രമാണ്. മാധവിക്കുട്ടി പറഞ്ഞതുപോലെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടതല്ലേ? സ്നേഹം എന്നത് പരസ്പരം മനസ്സിലാക്കലാണ്, തുറന്നു പറച്ചിലുകളാണ്, പരസ്പരം അറിയുന്നതാണ്, അനുഭവിക്കുന്നതാണ്. അനുഭവിക്കുന്ന ആളിന് ആ ഫീൽ ഉണ്ടാകണം, ആ സ്നേഹത്തിൻ്റെ ഫീൽ. ഓപ്പോസിറ്റിലുള്ള ആളിനെ, അതാണായാലും പെണ്ണായാലും, അവരെ വ്യക്തിയായി കണ്ട് വ്യക്തിയായി ജീവിക്കാൻ അനുവദിക്കുന്നതാണ് സ്നേഹം. സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല, അവരുടെ അവകാശമാണെന്ന് അവരെ ഫീൽ ചെയ്യിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തിരിച്ചറിഞ്ഞ് പരസ്പരം വേർപിരിയാൻ ആകാത്ത വിധം ഒന്നാകുന്നതാണ് സ്നേഹം. അവിടെ ആത്മാർത്ഥത, പരിഗണന, വിശ്വാസം എന്നീ ഗുണങ്ങളാണ് ഉണ്ടാകേണ്ടത്. ആത്മാർത്ഥതയും സ്നേഹവും വിശ്വാസവും പരിഗണനകളും ഇല്ലാത്ത ഏത് ബന്ധങ്ങളായിക്കോട്ടെ, അതിനെ അഭിനയമായി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഏത് സമയവും തകർന്നു പോകുന്ന ചില്ലുപാത്രങ്ങളെ പോലെ. നല്ല വാക്കുകളോട് സ്നേഹിക്കാൻ ശ്രമിക്കുക. വിലപ്പെട്ട സമ്മാനങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് ഒരു നല്ല വാക്ക്. സമ്മാനങ്ങൾ നൽകുന്ന സന്തോഷങ്ങളൊക്കെ കുറച്ച് സമയം കഴിയുമ്പം മാറിപ്പോകും, അല്ലെങ്കിൽ കുറച്ച് സമയത്തേക്ക് അത് നിലനിൽക്കുള്ളൂ. എന്നാൽ ഒരു നല്ല വാക്കിന് ജീവിതകാലം മുഴുവൻ അവരെ ബൂസ്റ്റ് ചെയ്യുവാനും മോട്ടിവേഷൻ ചെയ്യുവാനും, അല്ലെങ്കിൽ അവരുടെ സന്തോഷം നിലനിർത്തുവാനും സാധിക്കും.
ഇണകൾ ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ട്ണർ ചെയ്യുന്ന സൗഹൃദങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ആ അപ്രീഷിയേഷൻ സ്നേഹമായി രൂപാന്തരത്തിലേക്ക് മാറും. നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവരെ വിട്ടേക്കുക. സ്നേഹമാണ് എല്ലാ രോഗത്തിനും മരുന്ന്. എന്നാൽ ആ സ്നേഹം വ്യാജമായാൽ അതിനേക്കാൾ മാരകമായ വിഷം ഈ ലോകത്തിൽ വേറെയില്ല. നമ്മളെ പരിഗണിക്കുന്നവരെ സ്നേഹിച്ച് ഹൃദയത്തിൽ ഇടം കൊടുത്ത് മണ്ണായി തീരുന്നതുവരെ ചേർത്തു പിടിക്കുക. അവഗണിക്കുന്നവരെ അവരർഹിക്കുന്ന രീതിയിൽ ഒരു ബഹുമാനം കൊടുത്ത് ചിരിച്ചുകൊണ്ട് അവരുടെ വഴിക്ക് വിട്ടേക്കുക. ചിലർ കണക്ക് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് എഴുതി വെക്കാൻ മറന്ന കണക്കുകളെക്കുറിച്ച് പലപ്പോഴും ഓർക്കുന്നത്. നമ്മൾ സ്വന്തമെന്ന തോന്നലുകൊണ്ടും അമിതമായ സ്നേഹം കൊണ്ടും ചില പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ശല്യമായി തോന്നിയേക്കാം. നമ്മളെ വെറുക്കാൻ നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യണമെന്നൊന്നുമില്ല. ആത്മാർത്ഥമായി സ്നേഹിച്ചാലും മതിയാകും. അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിൽ തളർന്ന് നിരാശരാകാതിരിക്കുക. ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുക. അതാണ് അവർക്കുള്ള ഏറ്റവും നല്ല മറുപടി. സ്വപ്നങ്ങൾക്ക് ജീവനില്ല. പക്ഷെ പലരും ജീവിക്കുന്നതിന് കാരണം ചില നല്ല സ്വപ്നങ്ങളാണ്. നമ്മൾ സ്വപ്നം കണ്ട ജീവിതം ജീവിക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിലെ സാഹസികത. നമ്മളിൽ തന്നെ നമ്മുടെ സ്വപ്നങ്ങളെ കാണുക, നമ്മുടെ ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക. നമുക്ക് മുമ്പിലും പിമ്പിലും നടക്കുന്നവരെ ഒഴിവാക്കുക. നമുക്കാവശ്യം നമ്മുടെ കൂടെ നടക്കുന്നവരെയാണ്. സന്തോഷം അവിടെയാണ്. ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട്. ദുഃഖം തോന്നുമ്പോൾ എന്നെ അത്രമാത്രം ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാനും സന്തോഷമുണ്ടാകുമ്പോൾ അതിയായി സന്തോഷിക്കുവാനും പറ്റിയ ഒരാൾ, ആ പ്രിയപ്പെട്ട ഒരാൾ ആരാണെന്നറിയുമോ? അത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെ സ്വയം സ്നേഹിക്കുന്നവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. സ്വയം ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക. മനുഷ്യരിൽ ചിലർ മുറിവുകളാണ്, ചിലർ മരുന്നുകളും. മുറിവുണ്ടാക്കുന്നവരെ പൂർണ്ണമായി ഒഴിവാക്കുക. രണ്ടാമതൊന്ന് ചിന്തിക്കാതെ മരുന്നാകുന്നവരെ, ചിലരിൽ നിന്ന് ഓടി ഒളിക്കുന്നവരെ വെറുതെ വിടുക. അവർ ഓടട്ടെ. ഓടിക്കിതയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടതിന്റെ വേദന അവർ തന്നെത്താൻ തിരിച്ചറിയും. നമ്മുടെ വില അവർക്ക് തിരിച്ചറിയും. എത്രത്തോളം നമ്മൾ അവഗണിക്കപ്പെടുന്നുവോ അല്ലെങ്കിൽ അവഗണിക്കുന്നുവോ അത്രത്തോളം കരുത്താർജിക്കാൻ കഴിയണം. ഓരോ അവഗണനയും ജീവിതത്തിൽ ഓരോ പാഠങ്ങളാകണം. അകറ്റി നിർത്തിയതും അവഗണിച്ചവരും ഒക്കെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കാലം ഉണ്ടാക്കിയെടുക്കുക. സക്സസ് ആകുക. അവിടെയാണ് ജീവിതത്തിന്റെ വിജയം. നമ്മളെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അവർക്കതിന് ശ്രമിക്കാൻ മാത്രമേ കഴിയൂ. വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഒന്നോർക്കുക, സ്നേഹമായാലും സമയമായാലും ദാനമായാലും അർഹതയുള്ളവർക്ക് മാത്രം നൽകുക. അതില്ല എങ്കിൽ അതിൻ്റെ വില അറിയാതെ അവർ അതിനെ വലിച്ചെറിയും. നമ്മളുടെ വില നമ്മളുടെ കയ്യിലാണ്. നമ്മളുടെ വില നമ്മൾ തീരുമാനിക്കണം. നന്ദി.